സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നത്തെ കാതലായ ചില ആശയങ്ങൾക്ക് പ്രശസ്ത ദൈവശാസ്ത്രജ്ഞരായ ഹാൻസ് ഊർസ് ഫോൺ ബൽതാസറിനോടും ഫിലിപ്പ് എസ്ലറിനോടും കടപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ജർമിയ ദൈവത്തെ ഒരു കുശവനായി ശ്രദ്ധിക്കുന്നത് നാം കണ്ടിരുന്നു. വളരെ വ്യക്തമാണ് അവിടുത്തെ രൂപരേഖകളും പദ്ധതികളും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജർമിയ 18. തുടർന്ന് ജർമിയ 19 ഒരു മൺപാത്രം ഉടച്ചുകൊണ്ട് ഒരു സൂചക കർമ്മം, സിംബോളിക് ആക്ട് നിർവഹിച്ച് പ്രവചിക്കാൻ ദൈവം ജർമിയയെ നിയോഗിക്കുകയാണ്. ഒരു നിശ്ചിത മൺപാത്രത്തെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. ബക്ക്ബുക്ക് എന്ന നീണ്ട കഴുത്തുള്ള ഒരു ജലകുംഭത്തെ, അതിൽ നിന്ന് പാനീയം പകരുമ്പോൾ ഉണ്ടാകുന്ന നാദം തന്നെയാണ് അതിൻ്റെ പേര്, ബക്ക്ബുക്ക്. അതിൻ്റെ കഴുത്തിൻ്റെ നീളമാണ് ഇവിടെ പ്രധാനം. അത് വിസ്താരം കുറഞ്ഞതുമാണ്. അതിനാൽ തന്നെ അതിൻ്റെ നിർമ്മിതി സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതുമാണ്. പൊട്ടിയാൽ പിന്നെ അത് പുനരുദ്ധരിക്കുക എന്നത് ഏതാണ്ട് അസാധ്യവും. തൻ്റെ ജനത്തിൻ്റെ ഹൃദയ കാഠിന്യത്തെയും ദൈവനിരാസത്തെയും സൂചിപ്പിക്കാൻ ദൈവം ആവർത്തിച്ച് പറയുന്നൊരു പദമുണ്ട്, ആം കെഷെഹ് ഓറെഫ് എന്ന്, കഴുത്തിളക്കാത്ത ജനം, സ്റ്റിഫ് നെക്കഡ് പീപ്പിൾ എന്ന്. ഇപ്രകാരമുള്ളവരെ സൂചിപ്പിക്കാൻ ബക്ക്ബുക്കിനേക്കാൾ വലിയൊരു ഉപമ വേറെന്താണുള്ളത്? അതുകൊണ്ട് തന്നെയാണ് നാം ഇന്ന് ജർമിയ 26 ഒരു ദേവാലയ പ്രസംഗവുമായി, ടെമ്പിൾ സെർമൺ, നാഥൻ അവനെ അയക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ജർമിയ 7 നാം മുൻപേ കണ്ടിട്ടുള്ളത് തന്നെയാണത്. അവൻ വാക്കുമുറിയാതെ പ്രഘോഷിക്കണമെന്നാണ് നിബന്ധന. ദേവാലയ മധ്യത്തിൽ ആരാധനയ്ക്കായി വന്നിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവരുടെ ഹൃദയം ഭേദിച്ചുകൊണ്ട് ദൈവം പറയുന്നു, ഇന്ന് ഈ ഇടം ഞാൻ ഷീലോ പോലെയാക്കും, കാരണം ഇവിടേക്ക് ഞാൻ അയച്ച പ്രവാചകരെ നിങ്ങൾ തള്ളിക്കളഞ്ഞു. അയക്കുക, ഷാലാഹ്, പിന്നെ ഷീലോ എന്ന ഈ സ്ഥലനാമം എന്നിവ കൊണ്ട് നാഥൻ വാക്കിന്റെ ഇരുവാൾ തലതീർക്കുകയാണ്. ജർമിയയ്ക്കും ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപ്, 1050 BC ഫിലിസ്തീർ ആക്രമിച്ച് കീഴടക്കി വാഗ്ദത്ത പേടകം എടുത്തുകൊണ്ട് പോയ തിരുത്തളമായിരുന്നു ഷീലോ. ഇക്കണക്കിന് പോയാൽ മഹാതിരുത്തളമായ ജെറുസലേമിന്റെ ഗതി മറ്റൊന്നാകില്ല എന്നാണ് ഇവിടെ ഭീഷണമായ ആ സൂചന. ഈ പ്രവചനം കേൾക്കുമ്പോൾ ജനം ജർമിയയെ വളഞ്ഞിട്ട് പിടിച്ച് ആക്രമിക്കാനൊരുങ്ങുകയാണ്. ഇന്ന് സങ്കീർത്തനം 69 ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സന്ദർഭത്തിൽ ജർമിയ അനുഭവിക്കുന്ന ആത്മവ്യതകളെ അടയാളപ്പെടുത്തുന്നുവെന്ന് വേണം കരുതാൻ. ശത്രുക്കൾ വളഞ്ഞുപിടിച്ചിരിക്കുന്നവന്റെ ധൈര്യം അതിൽ വിടരുന്നുണ്ട്. കാരണം അവൻ ദൈവത്തിന്റെ ഭവനത്തിനായി അദമ്യമായി ദാഹിക്കുന്നു. അതിനെപ്രതിയുള്ള തീ പോലെയുള്ള തീക്ഷ്ണതയാൽ വേവുകയും ചെയ്യുന്നു. അവന്റെ ജപതപങ്ങളെ അപഹസിച്ചുകൊണ്ട് ദുഷ്ടർ അവനെ പരിഹാസപാത്രമാക്കുകയാണ്. അവനൊരു വഷളൻ നാട്ടുപാട്ടായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ അനീതിമാന്മാർ അറിയുന്നില്ല, ദൈവം അവരെ തൂത്തുമാറ്റിക്കൊണ്ട് ആ നഗരത്തെ വെടിപ്പാക്കി തന്റെ ഭവനത്തെ വീണ്ടെടുക്കുമെന്ന്. ഇന്ന് ജർമിയ വഴി പറഞ്ഞതുപോലെ ആ നഗരമാണ് ഒരു പരിഹാസപാത്രമായി മാറാൻ പോകുന്നത്. ബൈ വേർഡ് ഇപ്പോൾ ഒരുപക്ഷെ പ്രവാചകനായിരിക്കാം പരിഹസിക്കപ്പെടുന്നതെങ്കിലും ആ കാലം അത്യാസന്നമായിരിക്കുകയാണ്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ അബോധ എന്നൊരു ഹീബ്രു വാക്കുകൊണ്ട് എങ്ങനെ ദാസ്യവേലയും സർവിറ്റ്യൂഡ്, ആരാധനയും വേർഷിപ്പ് സൂചിപ്പിക്കപ്പെടുന്നുവെന്ന്. ഏശയ 53 കർത്താവിന്റെ സഹനദാസിന്റെ ചേരുവകളാണിത്. ക്രിസ്തുഭാവം തന്നെയാണത്. അതിനാൽ തന്നെ ക്രിസ്തീയരായ നമ്മുടെയും ഭാവം അതുതന്നെയാണ്, ശുശ്രൂഷയിൽ പരിപൂർണമാകുന്ന ആരാധന. ദൈവത്തിന്റെ ലഘുവും മധുരതരവുമായ മുഖത്തിനു വേണ്ടി കഴുത്തു നീട്ടുന്ന എളിമയുടെ ക്രിസ്താനുകരണം, അത് സഹനത്തിന്റെ വഴികൾ താണ്ടുന്നുണ്ട് ക്രിസ്തുവിനെ പോലെ തന്നെ. പക്ഷേ മേലിൽ നാം ദാസരല്ല, ഡൂലോസ്, ഫീലോസ്, സ്നേഹിതരാണ്. യോഹന്നാൻ 15 നാഥൻ അന്ത്യ അത്താഴവേളയിൽ പഠിപ്പിച്ചു. ഇന്ന് ബഥാനിയയിലെ സഹോദരങ്ങളായ മർത്ത, മറിയം, ലാസർ എന്നിവരുടെ തിരുനാളാണ്. ബഥാനിയ എന്നാൽ ക്ലേശത്തിന്റെ ഭവനം എന്നൊരർത്ഥമുണ്ട്. എന്നാൽ ഈ ക്ലേശത്തിന്റെ മേൽ ദൈവം തണല് വിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ അത്തികളുടെ ഭവനം എന്ന അർത്ഥവും ഇവിടെ ബഥാനിയയ്ക്ക് ചാരുത പകരുകയാണ്. ഹൗസ് ഓഫ് ഫിക്സ്. എന്തു തന്നെയായാലും അവർ ക്രിസ്തുവിന്റെ സ്നേഹിതരായിരുന്നു, ഫീലോസ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെടുകയാണ് യോഹന്നാൻ 11:11. ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെടുന്നവരുടെ ആദിമ പകർപ്പ് പോലെയാണിവർ, പ്രോട്ടോടൈപ്പ്. അവർ മൂന്നുപേരും ചേർന്ന കുടുംബത്തിൽ ഒരു സുഹൃത്തായി, നാലാമനായി നാഥൻ ഉരുകിച്ചേരുകയാണ്. കുടുംബ ബന്ധം, ഫാമിലി എന്നത് നാം തിരഞ്ഞെടുക്കുന്നതല്ല, അത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് എന്നത് നാം തിരഞ്ഞെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതാണ്. സ്നേഹിതന് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ പരമമായ സ്നേഹമില്ല എന്ന് നാഥൻ പഠിപ്പിക്കുകയും കാണിച്ചു തരികയും ചെയ്തുകൊണ്ട് നമുക്കായി ആദ്യ ചുവട് വെച്ചു. യോഹന്നാൻ 15:13.
തങ്ങളിലേക്ക് കടന്നുവരുന്ന ദൈവവചനത്തെ നിരാകരിക്കുന്ന ദൈവജനത്തിന്റെ ചിത്രം നാം ആദ്യം കണ്ടെങ്കിൽ ഇന്നിതാ തങ്ങളുടെ ഇടയിലേക്ക് വരുന്ന മാംസമണിഞ്ഞ ദൈവവചനത്തെ ഒരു ഭവനത്തിന്റെ ഊഷ്മളതയിൽ ചേർത്തണയ്ക്കുകയാണ് ഈ സഹോദരങ്ങൾ. സ്നേഹത്തിന്റെ ഈ കൂട്ടുകെട്ടിന് ഒരു ഭവനാത്മകത, ഡൊമസ്റ്റിസിറ്റി കൈവരുന്നു. ദൈവത്തോടത്തുള്ള സഹവാസം. മർത്തയും മറിയവും ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ദൈവത്തോടൊപ്പം അധ്വാനിക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ലൂക്ക 10. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവത്തിന്റെ പരമാധികാരത്തിൽ വിലയം പ്രാപിക്കുന്ന മനുഷ്യന്റെ സർഗശേഷി, ദേവുസ് ഫാബേർ ഓമോ ഫാബേർ, കുശവനും കളിമണ്ണും പോലെ. സഹനങ്ങളുടെ അതിമർദ്ദത്തിൽ നാം ചിതറിത്തെറിക്കാതിരിക്കാൻ കുശവൻ തന്റെ കൈവിരലുകളാൽ നമ്മെ ചേർത്ത് പിടിച്ച് മെനയുകയാണിവിടെ. സത്യം പറഞ്ഞാൽ ക്രിസ്തുനാഥൻ തന്റെ മരണത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മെ ഇങ്ങനെ സഹന വഴികളിൽ രൂപപ്പെടുത്തുന്നത്. വി ആർ ഷേപ്ഡ് ബൈ ഡെത്ത്. നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപമാകുന്നത് അതുകൊണ്ടാണ്. എക്സിസ്റ്റൻഷ്യൽ ഡൈയിങ് വിത്ത് ക്രൈസ്റ്റ്. കഴിഞ്ഞ ദിവസം നാം 2 കൊരിന്ത്യർ 4:11 കണ്ടിരുന്നു, പിന്നെ റോമർ 8:36. സ്നേഹത്തിന്റെ പരമമായ നിയമം മരണത്തിന്റെ സ്നേഹോദാരതയിലാണ് പ്രകടമാകുന്നത്. സ്നേഹത്തിന് വേണ്ടിയുള്ള മരണത്തിൽ ആ ക്രിസ്താനുകരണം തന്നെയാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിത തത്വം. മരിച്ചുകൊണ്ട് ക്രിസ്തുവായി തീരുക, ടു ഡൈ ആൻഡ് ബിക്കം. യോഹന്നാൻ ശ്ലീഹ ക്രിസ്തുവിന്റെ മരണത്തെയും ഉത്ഥാനത്തെയും മഹത്വം എന്നൊരു ഒറ്റവാക്കിൽ സംഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഗണിതത്തിൽ പരസ്പരം ചേരാത്ത രണ്ട് വാക്കുകളെ. ലാസറിന്റെ കല്ലറയിലേക്ക് പോകുമ്പോൾ നാഥൻ പറഞ്ഞിരുന്നു, ലാസറിന്റെ മരണം ദൈവമഹത്വത്തിന്റെ പ്രകാശനമാകാൻ പോകുന്നുവെന്ന്, യോഹന്നാൻ 11:4. ഇതെല്ലാം കേട്ടുകൊണ്ട് തോമാസ് ശ്ലീഹ നമുക്കെല്ലാം വേണ്ടി അന്ന് പറഞ്ഞിരുന്നു, വരുവിൻ നമുക്കും ക്രിസ്തുവിനോടൊപ്പം പോയി മരിക്കാമെന്ന്. യോഹന്നാൻ 6:58 തന്റെ ശരീരം ഭക്ഷിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകുമെന്ന് നാഥൻ പഠിപ്പിച്ചിരുന്നു. 11:26 അവൻ മർത്തായോട് പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകുമെന്ന്. നശ്വരമായ അപ്പത്തിനു വേണ്ടിയല്ല നാം അധ്വാനിക്കേണ്ടത്, വിശ്വാസത്തിന്റെ ഈ ബോധ്യത്തിനു വേണ്ടിയാണ്. ഇന്നലെ നാം ധ്യാനിച്ചതോർത്താൽ വെറും മണ്ണ് മാത്രമല്ല, ജീവദായകമായ ആത്മാവിനെ ദൈവിക ശക്തിയെ പേർന്ന മൺപാത്രങ്ങൾ കൂടിയാണ് നാം എന്നതിൻ്റെ വേറൊരു ഭാഷ്യമായി നമുക്കതിനെ കാണാം. നാഥൻ മർത്തായോട് ചോദിക്കുന്നു, നീ ഇത് വിശ്വസിക്കുന്നുവോ? അതൊരു ചോദ്യം മാത്രമല്ല, ഒരേ സമയം ഒരു കൽപ്പന കൂടിയാണെന്ന് ദൈവശാസ്ത്രജ്ഞനായ ഹാൻസ് ഊർസ്ഫോൺ ബൽത്താസർ പറയും. ക്ലേശത്തിൻ്റെ ഭവനം ദൈവത്തണലിൻ്റെ ഭവനമായി മാറുന്നു. അതാണ് ഇന്ന് ബഥാനിയായുടെ വിസ്മയം.